നമസ്കാരം. കിറ്റക്സ് കമ്പനി വളപ്പിൽ പി വി ശ്രീനിജൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ അതിക്രമിച്ചു കയറിയതായി പരാതി. ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയെന്ന് എം ഡി സാബു എം ജേക്കബ് ആരോപിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാനെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. കമ്പനി നടത്തുന്ന ജലചൂഷണം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് എത്തിയതെന്നും ആക്രമണം നടത്തിയിട്ടില്ലെന്നും പി വി ശ്രീനിജൻ പ്രതികരിച്ചു. വർഷങ്ങളായിട്ട് ഇവർ ഈ പരാതി പറഞ്ഞു എന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ജനപ്രതി എന്നുള്ളത്. അപ്പോൾ അസ്മ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ലീഗലായിട്ട് അപ്പുറത്തുള്ള ടെക്സിൻ്റെ ഒരു പുതിയ മന്ദിര ഷോപ്പിംഗ് എന്തോ ബിൽഡിങ്ങാണ്, അവരെ ബിൽഡിങ്ങിലേക്ക് ഇല്ലീഗലായിട്ട് വെള്ളം പെരിയാർ വാലി കനാലിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാർ പരാതി പറഞ്ഞത്. അപ്പോൾ പെരിയാർ വാലിയുടെ ഉദ്യോഗസ്ഥരെ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയും ഇപ്പോൾ ഈ പറയുന്ന സ്പോട്ടിൽ ഇല്ലീഗലായിട്ട് തന്നെയാണ് വെള്ളം കൊണ്ടുപോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല പെരിയാർ വാലി കനാലിൻ്റെ ക്രോസ് ചെയ്യുന്ന പൈപ്പുകൾ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടനവധി പൈപ്പുകൾ ഈ കനാലിൻ്റെ കുറുകെ ഇട്ടതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലസ്രോതസ് കൂടിയാണ്. അപ്പോൾ ഇത്തരം മലിനജലങ്ങളും നമ്മുടെ കക്കൂസ് മാലിന്യങ്ങളും അടക്കം ഇവരുടെ സ്റ്റാഫുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ് ഇതിൻ്റെ അർത്ഥം. കമ്പനിയുടെ വേസ്റ്റ് ജലം പെരിയാർ വാലി കനാല് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ പലപ്പോഴും ലീക്ക് വന്ന് ഇവർക്ക് മണം ഉണ്ടാകാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം പരിശോധിച്ച് അടുത്ത ആഴ്ച തന്നെ റിപ്പോർട്ട് തരണമെന്ന് പെരിയാർ വാലി കനാൽ ഉദ്യോഗസ്ഥരടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർശനമായ നടപടികൾ, ഇത്രയും നാളും ഇല്ലീഗലായിട്ടാണ് ഈ ജലം ഊറ്റിക്കൊണ്ട് പോകുന്നതെങ്കിൽ അതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ആവശ്യമായിട്ടുള്ള ഫൈൻ എന്താണോ അതുകൂടി എടുക്കുന്നതിനുള്ള നടപടി. സിജോ വിജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. സിജോ, എന്താണ് സംഭവിച്ചത്, എപ്പോഴായിരുന്നു ഇത്? ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കിറ്റക്സ് കമ്പനി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അവിടെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് പി വി ശ്രീനിജൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരും എത്തി അതിക്രമിച്ചു കയറിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഈ കമ്പനിയുടെ തന്നെ ക്യാമറമാൻ ശ്രമിച്ചിരുന്നു. ഈ ക്യാമറമാനെ ഈ നാട്ടുകാർ മർദ്ദിച്ചതായും പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അതിന്റെ സത്യങ്ങളിൽ തിരക്കാം. ഈ എംഎൽഎക്ക് ഒപ്പമുള്ള ആളുകൾ അസഭ്യം പറയുന്നത് കേൾക്കാം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രകോപനമല്ല, അക്രമത്തിലേക്ക് പോയില്ല എന്നുള്ള ഒരു കാര്യമാണ് പി വി ശ്രീനിജൻ എംഎൽഎ പറയുന്നത്. എംഎൽഎയുടെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. ഈ പെരിയാർ പാലി കനാലിൽ നിന്ന് വെള്ളം ഈ കമ്പനി കിറ്റക്സ് കമ്പനി ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ പ്രദേശത്ത് കമ്പനി ഉൾപ്പെടുന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജലക്ഷാമമുണ്ട്. അവിടെ നിന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് താൻ അവിടെ എത്തുന്നത്. തുടർന്ന് ഈ ഉദ്യോഗസ്ഥരെയും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ വിളിച്ചാണ് ഈ കോട്ടയിൽ കടക്കുന്നത്. അവിടെ നിന്ന് ഈ കനാലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു അനുമതി ഇല്ലാതെ ഈ കമ്പനിയിലേക്ക് അതിക്രമിച്ച് കയറിയായിരുന്നു എന്നാണ് ഇപ്പോൾ സാബു എം ജേക്കബ് ആരോപിക്കുന്നത്. ഈ ക്യാമറമാനെ മർദ്ദിച്ചതായും ചൂണ്ടിക്കാണിച്ച് അതിക്രമിച്ച് കയറി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം പി വി ശ്രീനിജനും അതോടൊപ്പം തന്നെ സാബുവും ചേർക്കുന്നതിനുള്ള നേർത്തനേർ പോരാട്ടം തുടരുകയാണ്. അതിൻ്റെ ഒരു അവസാന സംഭവം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാരും പി വി ശ്രീനിജൻ എംഎൽഎയും അതിക്രമിച്ചു കടന്നു എന്നാണ് എം ഡി സാബു എം ജേക്കബ് ആരോപിച്ചത്. എന്നാൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധിക്കാൻ എത്തിയത് എന്നാണ് പി വി ശ്രീനിജൻ എംഎൽഎ പ്രതികരിച്ചത്. എന്തായാലും ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച അവിടുത്തെ ക്യാമറമാൻ നേരെ ആക്രമണമുണ്ടായി. അദ്ദേഹത്തിന് ശകാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.